ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ മൻ അർസലല്ലാ. ഏറ്റവും ആദരണീയനായ വേദിയുടെ അധ്യക്ഷൻ സയ്യിദ് അവർകളെ, പ്രിയങ്കരനായ അംസർ റഹ്മാനി അടക്കമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇഷ്ടപ്പെട്ട ഒരു വിഷയവും ഇഷ്ടപ്പെട്ട ഒരു സദസ്സും സമയം കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരു പ്രയാസം എനിക്ക് ഉണ്ടാക്കാറുണ്ട്. എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണം എന്ന് പലപ്പോഴും ആശങ്കപ്പെടുന്നത് ഈ വിപുലമായ ഈ കടലിൻ്റെ കരയിൽ നിന്ന് നോക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ വളരെ വളരെ ക്യാപ്സ്യൂളാക്കിക്കൊണ്ട് ചെറിയൊരു കഥ മാത്രം പറയാം. ജാമിയയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം കോട്ടുമല കോംപ്ലക്സിൽ മഹാനായ സി എച്ച് ഐദ്രൂസ് ഉസ്താദ് പ്രിൻസിപ്പളും വിനീതനായ ഞാൻ അതിൻ്റെ വൈസ് പ്രിൻസിപ്പളുമായി കൊണ്ട് സേവനം ചെയ്യുന്നൊരു കാലം. ആ 4 വർഷം ജീവിതത്തിലെ അമൂല്യമായ അനർഘമായ നിമിഷങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നേതാക്കളെയും നേതൃത്വത്തെയും അടുത്തറിയുവാനും ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെടുവാനും ഇടവന്നതാണ് ആ ജീവിതം. ബഹുമാന്യനായ ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി നവ്വറല്ലാഹു മർക്കദഹ് മരണപ്പെട്ടു. ബഹുമാനപ്പെട്ടവരും ബാപ്പുസ്താദും ഇടപെട്ട ഒരു വിഷയം, അറിയുന്ന ഒരു വിഷയം. സി എച്ച് ഉസ്താദ് പി പി മുഹമ്മദ് ഫൈസി എന്ന് പറയുന്ന സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഡിക്ഷണറി എൻസൈക്ലോപ്പീഡിയ അന്ന് കോംപ്ലക്സിലുണ്ട്. ഇവരൊക്കെ ഇരിക്കുമ്പോൾ, ബാപ്പുസ്താദും ഇരിക്കുമ്പോൾ, ചിലപ്പോൾ നല്ല മൂഡിൽ ചില വിഷയങ്ങൾ ഇങ്ങനെ പറയും. അത് അന്നത്തെ ഒരു ചെറിയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ വീക്ഷിക്കുവാനും ശ്രദ്ധിക്കുവാനും സാധിച്ച കൂട്ടത്തിൽ ഒരിക്കൽ ബാപ്പുസ്താദ് പറയുകയാണ്, ചെമ്മുക്കം കുഞ്ഞാപ്പു ഹാജി ഒരു സംഭവം പറഞ്ഞു. പി പി ഒരു ദിവസം ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ചെമ്മുക്കം കുഞ്ഞാപ്പു ഹാജിയെയും കൂട്ടിക്കൊണ്ട് പാണക്കാട്ടേക്ക് കുഞ്ഞാപ്പു ഹാജിയുടെ അംബാസഡർ കാറിൽ യാത്ര ചെയ്യുകയാണ്. ഗ്ലാസ്സൊക്കെ കയറ്റിയിട്ടിട്ട് കുഞ്ഞാപ്പു ഹാജി ഫ്രണ്ടിലിരിക്കുന്നു, ബാപ്പു ഹാജി ബാക്കിലിരിക്കുന്നുണ്ട്. അങ്ങനെ കോട്ടപ്പടി ജംഗ്ഷനിൽ എത്തുന്നതിൻ്റെ മുമ്പ്, ഏകദേശം കൊന്നാലം മെയ്തീൻകുട്ടിയാജിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ആർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. കൊന്നാലം മെയ്തീൻകുട്ടിയാജി അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ, ഒരു സംഭവമായിരുന്നു. അവരൊക്കെ കോംപ്ലക്സിനൊക്കെ ഒരു വഴിക്കാക്കുന്നതിൽ അന്ന് ട്രസ്റ്ററായിരുന്നു കൊന്നാലം മെയ്തീൻകുട്ടിയാജി. അവിടെ എത്തിയേക്കുമ്പോൾ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാജി അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു എന്ന് പറഞ്ഞു. കുഞ്ഞാപ്പുവാജി പറയാം, ഗ്ലാസ് കയറ്റിട്ടുണ്ട്, പുറത്താരും നിൽക്കണില്ല, പിന്നെ ആരോടാ ഈ സലാം പറഞ്ഞത്? അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തിപ്പോൾ മൂപ്പര്? അപ്പോൾ എനിക്ക് കോടപ്പടി ജംഗ്ഷനിലെത്തി, പിന്നെ പാണക്കാട്ടേക്ക് പോകേണ്ടത് ഇടത്തോക്ക് തിരിഞ്ഞിട്ടാണ്, വേങ്ങരക്ക് പോകേണ്ടത്. അവിടെ എത്തിയപ്പോൾ ഡ്രൈവറോട് പറഞ്ഞു, ഇങ്ങോട്ട് വിട്, പെരിന്തൽമണ്ണ റോട്ടിൽ വിട് എന്ന് പറഞ്ഞു. എന്തിയപ്പോൾ മൂപ്പര് അങ്ങനെ? അങ്ങനെ പെരിന്തൽമണ്ണ റോട്ടിലേക്ക് വിട്ടു. എം എസ് പി ക്യാമ്പിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വിടാൻ പറഞ്ഞു, കാളമ്പാടിക്ക് വിടാൻ പറഞ്ഞു. അന്ന് കോട്ടുമല ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലാണ്. കോട്ടുമല ഉസ്താദ് ബാപ്പുസ്താദ് പറയാം, കോട്ടുമല ഉസ്താദ് ആ മുറ്റത്തൊരു പഴയകാലത്തുള്ള ആ ഒരു തുണീൻ്റെ ചാരുകസേരയുണ്ട്, അതിലിങ്ങനെ മനോഹരമായി വെറ്റില മുറുക്കിയിട്ട്. കോട്ടുമല ഉസ്താദിൻ്റെ വെറ്റില മുറുക്കലിനെ പറ്റി പറയാൻ തന്നെ കുറച്ചധികം സമയമാണ്. ഇതിൽ ഒരു വെറ്റില 4 കഷ്ണമാക്കി മുറിച്ച് അതിലൊരു ചെറിയ കഷ്ണം കൊണ്ടേ മുറുക്കുള്ളൂ. പക്ഷെ മുറുക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ തത്ത ചുണ്ട് പോലെ ആ ചുണ്ടും കൊട്ടി ചുവക്കും. അത് നല്ലൊരു ആകർഷണീയമായിരുന്നു അത്. അങ്ങനെ ഞാനതിപ്പോൾ ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ അപ്പോഴാണ് ചാപ്പനങ്ങാടി ബാപ്പുസ്താദും ചെമ്മുക്കം കുഞ്ഞാപ്പുവാജിയും കാറ് നിർത്തിയിട്ട് കാളമ്പാടി പള്ളിൻ്റെ മുമ്പ് നിന്ന് നേരെ മേലേക്ക് ഇങ്ങനെ കയറി പോകുന്നത്. കുഞ്ഞാപ്പുവാജിയാണ് ഇനി പറയുന്നത്, ചാപ്പനങ്ങാടി ബാപ്പുസ്താദ് കോട്ടുമല ഉസ്താദിനെ കണ്ടമാര് ചോദിക്കുക, ഞാൻ സലാം പറഞ്ഞിട്ട് എന്തിയെ മടക്കാഞ്ഞോന്ന്? അപ്പം സലാം പറഞ്ഞിട്ടില്ല ബാപ്പുവാജി. അത് കുഞ്ഞാപ്പുവാജി അത് അരക്കിട്ടുറപ്പിച്ച് പറയുന്നു. പിന്നെ സലാം പറഞ്ഞിട്ടുണ്ട്, അത് 2 കിലോമീറ്റർ ദൂരെ കോട്ടപ്പടിയിൽ വെച്ചിട്ടാണ്. അതിന് കോട്ടുമല ഉസ്താദിൻ്റെ മറുപടി, ഞാൻ വേറെ എന്തോ ഒരു ആലോചനയിലായിപ്പോയി, വഅലൈക്കും അസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാത്തു. അവിടെ നിൽക്കട്ടെ, അത് ഇനി നിങ്ങൾ പൂരിപ്പിക്കുക എങ്ങനെ വേണമെങ്കിലും. ട്രാക്ക് തെറ്റി ഓടുമായിരുന്ന 2 പ്രതിഭകളെ കൈപിടിച്ച് ജീവിതത്തിൻ്റെ
ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നേരിൻ്റെ പാന്താവിലേക്ക് വഴി നടത്തിയ മഹാനുഭാവനായിരുന്നു ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. ഒന്ന്, ചെമുക്കം കുഞ്ഞാപ്പു ഹാജി എന്ന് പറയുന്ന അതീവ സൗന്ദര്യത്തിൻ്റെയും വലിയ സമ്പന്നതയുടെയും അടിത്തട്ടിൽ പിറന്നു വീണ് സിനിമാ ലോകത്തേക്ക് പോലും മദ്രാസിൽ വെച്ച് ആകർഷിക്കപ്പെടുമായിരുന്ന ആ ഒരു വഴിയിൽ നിന്ന് മഹാനവറുകളെ വഴിതിരിച്ചത് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരാണ്. ഇൽമും ഹിക്മത്തും യുക്തിയും തൻ്റെടവും ത്രാണിത്തവും ഒരുപോലെ സമന്വയിച്ച് ഒരു വേള ബിസിനസ് രംഗത്തേക്ക് മാറിപ്പോകുമോ എന്ന് കൂട്ടുമലുസ്താദ് പോലും ശങ്കിച്ചു നിന്ന ഒരു ഘട്ടത്തിൽ ഷെയ്ഖുന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ഹദറത്തിൽ നിന്ന് വീണ്ടും ഒരു പൊരുത്തം വാങ്ങേണ്ടി വന്നു. അത് മർമ്മമറിഞ്ഞുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ദീനിയായ ഈ രാജവീതിയിൽ ത്രാണിത്തത്തോടുകൂടി നിലകൊള്ളുവാനുള്ള അംഗീകാരമായിരുന്നു. ഒരു പച്ച മോതിരം ബാപ്പുസ്താദിൻ്റെ വലത് കൈയിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു സന്തോഷം എന്നുള്ള നിലക്ക് തൻ്റെ പുതിയാപ്പിളക്ക് ഊരിക്കൊടുത്തതാണ് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. അതിനുശേഷം പിന്നീട് ഒരു പടയോട്ടമായിരുന്നു. എല്ലാം കീഴടക്കുകയും എല്ലാവരും അംഗീകരിക്കുകയും അംഗീകരിപ്പിക്കുകയും ചെയ്തുകൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നേരത്തെ അംസ റഹ്മാനി പറഞ്ഞതുപോലെ, ബാപ്പുസ്താദ് വണ്ടി ഓടിക്കുന്ന കാലത്ത് വണ്ടി ഓടിക്കുന്ന ഒരാളും ഉണ്ടായിരുന്നില്ല. എന്തൊരു മനോഹരമായിരുന്നു ആ ആകർഷണീയമായ ആ വേഷത്തിൽ ആ വാഹനം ഇങ്ങനെ ചീറിപ്പായിച്ചു കൊണ്ട് പോകുന്നത്! എല്ലാവരും അത്ഭുതത്തോടുകൂടി നോക്കി നിന്നിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഡ്രൈവർ മാത്രമല്ല, ആ വണ്ടിൻ്റെ എ ടു സെഡ് പാർട്സുകളെ സംബന്ധിച്ച് വിശദമായി വിശകലനം ചെയ്യാൻ കഴിവുള്ള ഒരു 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 എഞ്ചിനീയർ കൂടിയായിരുന്നു അദ്ദേഹം വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില സന്നിഗ്ധ ഘട്ടങ്ങളിലും ബഹുമാന്യനായ ഇബ്രാഹിം ഫൈസി സുന്നി യുവജന സംഘത്തിൻ്റെ വയനാട് ജില്ലാ പ്രസിഡൻ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമുക്ക് വേണ്ടി ഏറെ സംവദിക്കാൻ പ്രാപ്തിയുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ ആ മഹാനുഭാവൻ്റെ കൂടെ നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഞാൻ ഓർത്തു പോകുന്നത്, അവിടുത്തെ പാണ്ഡിത്യത്തെയും അവിടുത്തെ മഹത്വത്തെയും അളക്കാൻ നമ്മുടെ കയ്യിൽ അളവുകോലില്ല. പക്ഷേ കൊട്ടപ്പുറം സംവാദം നടക്കുന്ന ഘട്ടത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം റഹ്മാനിയുടെ ജീപ്പും എടുത്തുകൊണ്ട്, അതിൽ പരമാവധി ആളുകൾ, അതിൽ കയറ്റും കുട്ടികളും ഉസ്താദുമാരും ഒക്കെ ഉണ്ടാവും, ഞാനെന്തായാലും ഒഴിവാകാറില്ല. അങ്ങനെ ആ യാത്രയിൽ ആ കൊട്ടപ്പുറം സംവാദം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പിന്നീട് മൊത്തം ബാപ്പുസ്താദായിരുന്നു. ഇതിങ്ങനെ മുടിനാരയെ കീറിക്കൊണ്ട് അത് അത് ചർച്ചയ്ക്ക് വിഷയീഭവിക്കുകയും അതിങ്ങനെ അത് ഇങ്ങനെയായിരുന്നെങ്കിൽ, അതങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, അതങ്ങനെ ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നാകുമായിരുന്നു എന്നുള്ളതിങ്ങനെ ഇങ്ങനെ പറഞ്ഞു തന്നു. കൊട്ടപ്പുറം സംവാദത്തിൻ്റെ ഒക്കെ വിജയത്തിൻ്റെ ശില്പി കൊട്ടുമലുസ്താദാണ്, ബാപ്പുസ്താദിൻ്റെ ഉപ്പ കൊട്ടുമലുസ്താദാണ്. അതറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം, കൊട്ടുമലുസ്താദല്ല അങ്ങാനും അന്ന് സ്റ്റേജിലില്ലായിരുന്നുവെങ്കിൽ ചരിത്രം വേറെ ഒരു വഴിക്ക് സഞ്ചരിക്കുകയും കൂപ്പുകുത്തി വീഴുമൊക്കെ ചെയ്യുമായിരുന്നു എന്ന് വിവരമുള്ള തലച്ചോറുള്ള എല്ലാ ആളുകൾക്കും, നാട്ടിക ഉസ്താദ് പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ മുട്ടുംകാല് കൊണ്ടല്ല തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന എല്ലാവർക്കും അത് ബോധ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഞാനത് അത് ഈ ഡ്രൈവിംഗ് വൈദഗ്ധ്യമാണ് ഒരു രാത്രിയിൽ ഞങ്ങളെ കല്ലേരിയിൽ വെച്ചുകൊണ്ട് ആക്രമിക്കപ്പെടാൻ ഇടവന്നത്. അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കല്ലേരി കാര്യാട്ട് കുഞ്ഞമ്മദാജി അന്ന് കോളേജിൻ്റെ പ്രസിഡൻ്റാണ്. കുഞ്ഞമ്മദാജിക്ക് ചില വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും തുടക്കകാലത്ത് റഹ്മാനിയുടെ താങ്ങും തണലുമായി കാര്യാട്ട് കുഞ്ഞമ്മദാജി നിന്നിരുന്നു. പല വിഷയങ്ങളും ചർച്ച ചെയ്യാൻ നട്ടപ്പാതിരക്കാണ് പോവുക, രാത്രിയാണ് പോവുക. അപ്പോൾ ഞാനൊരു ക്ലീനർ, ഉസ്താദ് ഡ്രൈവറും പിന്നെ വേറെ ആരെയും കൂട്ടൂല, കാരണം ഈ അതിന് ചില സ്വകാര്യതകൾ ഉണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ രാത്രി ഒരു 11:30 ഞാൻ പറഞ്ഞു, ചർച്ച ഒരുപാട് നീണ്ടുപോയിട്ടുണ്ട്, പിന്നെ നാളെ ബന്ദ് തുടങ്ങുകയാണ്, LDF ആഹ്വാനം ചെയ്യുന്ന ബന്ദാണ്, അതുകൊണ്ട് ഈ പിന്നെ ഇപ്പോൾ എടുത്ത് വിട്ടിട്ടില്ലെങ്കിൽ പിന്നെ ആ ഇജ് അങ്ങനെ തിരക്കാക്കും, അങ്ങനെ പേടിച്ചാനൊന്നും പറ്റൂല. ആ ഉസ്താദ് മലപ്പുറത്തിരുന്നിട്ടാണ് സംസാരിക്കുന്നത്, ഇത് കോഴിക്കോട് ജില്ലയാണ്, ഇത് വടകര താലൂക്കാണ് എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അവിടെയുള്ളു. 11:30 ആയപ്പോഴേക്കാണ് ചാടിക്കൊടുന്ന് എഴുന്നേറ്റ് എന്നാൽ പോവാറുണ്ട്. അപ്പോൾ എന്നോട് ചെളുപ്പൊഴിയതാണ്, ആയഞ്ചേരി വൈക്ക് പോയാൽ നമ്മൾ പിന്നെ വേഗത്തും, പക്ഷേ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല, ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല. കല്ലേരി വൈക്ക് പോയാൽ നല്ല റോഡാണ്,
ഇപ്പാവോ 12 മണിയൊക്കെ ആകുമ്പോഴല്ലേ ബ്ലോക്ക് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അത് നാളെ രാവിലത്തെ ബന്ധലജ് എന്തായി പറഞ്ഞു വിട്ടു, ഉസ്താദ് തന്നെ വിട്ടു, അടിച്ചു വിട്ടു വന്നു. കല്ലേരി എത്തി നോക്കുമ്പോൾ രണ്ട് ലോഡ് കല്ലുണ്ട് അതിൻ്റെ മുന്നിൽ. അപ്പോൾ റഹ്മാനിയൻ്റെ ജീപ്പിനേറ്റ്, റഹ്മാനിയ കോളേജിൻ്റെ വണ്ടിനേറ്റ് ഒരു പ്രതികാരമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, മുമ്പ് ഒരു ബന്ദ് നടന്ന സന്ദർഭത്തിൽ നമ്മളെ ഡ്രൈവർ ഖാദർ നമ്മളെ വണ്ടി പോലീസിന് വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ട്. ഇവർക്ക് അവിടെ നിന്ന് ആരുമില്ല, ഞാൻ ഉസ്താവ് മാത്രം നട്ടപ്പാതെ ലേറ്റുമില്ല, ഒന്നുമില്ല. കുറേ അങ്ങനെ നിന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് ഓണടിച്ചു. ഓണടിച്ചപ്പോൾ ടോർച്ച് വണ്ടീൻ്റെ നേരെ വന്നു പല ഭാഗത്തുനിന്നും. അപ്പോൾ റഹ്മാനിയ അറബി കോളേജ്, പിന്നെ ഒരു പട ഓടി വരികയാണ് ചെയ്യുക. മരിച്ചു എന്ന് ഉറപ്പിച്ചൊരു ഘട്ടമായിരുന്നു അത്. പക്ഷേ ഞാൻ വേഗം ഇറങ്ങിയിട്ട് ഉസ്താദിൻ്റെ അടുത്ത് അവിടെ നിന്ന്, ഇവർ ഓടി വന്ന പാട് ഡ്രൈവിംഗ് സീറ്റിലേക്കാണ് ഓങ്ങണത്. അപ്പോൾ ഉസ്താദിനെ കണ്ടതോടുകൂടി ഇവരങ്ങ് തരിച്ചുപോയി ചിരിച്ചുകൊണ്ട്. ഉസ്താദ്, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളോ നിങ്ങളെ ബന്ധു പൊളിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് പോയതാണ്. ഉസ്താദ് പറഞ്ഞു, എപ്പോഴാണോ ബന്ദ് തീരുന്നത് അപ്പോഴേ ഞങ്ങൾ വണ്ടി എടുക്കുള്ളൂ. പിന്നെ അവിടെ വെറിഞ്ഞെന്താ അവിടെ പറയാനുള്ളത്? എപ്പോഴാണോ ഈ ബന്ദ് തീരുന്നത് എങ്കിൽ അപ്പോഴേ ഞങ്ങൾ വണ്ടി എടുക്കുന്നുള്ളൂ. അവിടെ ഇനിയിപ്പോൾ ഒന്നും പറയാമല്ലോ. അപ്പോഴേക്ക് അതിലുള്ള തീവ്രവാദികൾ എണ്ണ ടാങ്ക് തുറക്കലും തീപ്പെട്ടി കരുതലും ഭയങ്കരമായ ലൈറ്റ് ചവിട്ടി പൊട്ടിക്കലും ഇങ്ങനെ പല അക്രമങ്ങളും ചെയ്തു തുടങ്ങി. അതിൻ്റെ അടുത്ത് രണ്ട് മൂന്നെണ്ണം എൻ്റെ പുറത്ത് എനിക്ക് കിട്ടി. അത് ഞാൻ ഉസ്താദിനെ കവർ ചെയ്ത് നിന്നുകൊണ്ട് അന്നങ്ങനെ അതങ്ങനെ അപ്പോഴേക്ക്. പിന്നെ ഇങ്ങനെ ഒരു രംഗത്തിന് ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ, ഇനി എന്താണ് നമ്മൾ കാട്ടുക എന്ന് വെച്ചു. അവസാനം ഒന്നും ചെയ്യാലോ, അവിടെ നിൽക്കരുത്, ഒന്നും സംഭവിക്കില്ല. ഉസ്താദ് ഏതാറാണ്ട് അവസാനം ഇവർക്ക് തന്നെ ഒരു മനംമാറ്റം, കല്ല് ഞങ്ങൾ മാറ്റിത്തരും റൂട്ടിൽ നിന്ന് തിരിച്ച്. നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് പിന്നെ ആ കല്ല് രണ്ടാമത് റൂട്ടിൽ ഇട്ട് തരണം. ഞാൻ പറഞ്ഞു രണ്ടാളും പോട്ടെ, ഞാനൊറ്റ കിട്ടു തരും, ഉസ്താദിനെ കൊണ്ട് അടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കോംപ്രമൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് ലോഡ് കല്ല് അവർ മാറ്റിത്തന്നു. ഞാനൊറ്റക്ക് ഇടരിട് തുടങ്ങിയപ്പോൾ എന്തോ ഒരു കാരുണ്യം പിന്നെ ഓൽക്ക് തോന്നിച്ചു. അവർ വണ്ടി അതിൻ്റെ മേലെ കൂടെ ഇപ്പുറം എടുത്ത് വെച്ചതിൻ്റെ ശേഷം അവർ പിന്നെ രണ്ടാമത് ഞാൻ കുറച്ച് കല്ലിട്ടപ്പോയൊക്കെ അവരും വന്നിട്ട് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ വേറെ ഡിമാൻഡ്, ഞങ്ങളൊക്കെ ഞങ്ങളെ വീടുകളിൽ കൊണ്ടുപോയി ഇറക്കിത്തരണം. രാട്ടപ്പോൾ അതിലേക്ക് ഒന്ന് ഒന്നര രണ്ട് മണിക്ക് അവർ ചെയ്ത ഒരു അക്രമമാണത്. ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് ഇരുന്നാൽ ഞാൻ എന്നെ ഇറക്കിയിട്ട് വണ്ടിയിൽ തൂങ്ങാൻ പറഞ്ഞു. ഓല് ഈ വിയർപ്പ് മണിക്കുന്ന ഇത് സംപ്രേഷണം ചെയ്യൂല, എനിക്ക് എൻ്റെ പദങ്ങൾ കടുത്തു പോകുന്നുള്ള പേടിയുണ്ട്. ആയിക്കോട്ടെ, ഓലെല്ലാം ഇത് കയറി. അവസാനം ഓലെ കുനിങ്ങാട് അതേപ്രകാരം തന്നെ മുക്കിൽ അവിടെ ഇവിടെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ഇറക്കി കൊടുത്ത് കോളേജിൻ്റെ അടുത്തെത്താൻ നോക്കുമ്പോഴേക്ക് വലിയൊരു തെങ്ങ് ബലങ്ങനെട്ട് കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും ഉസ്താദിന് പനി വന്നു. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു തിക്താനുഭവം. ഇനി ആരാ ഓടി വരിക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വണ്ടി ഇവിടെ നിന്നോട്ടെ, ഒരു ബേജാറ് വേണ്ട, നമുക്ക് പോവുക, കോളേജിലേക്ക് അങ്ങ് നടക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദിനെ കൂട്ടി കോളേജിൽ നടന്നു കൊണ്ടുപോയി. പിന്നെ രാമനേട്ടുകാരെ സലാം വയസ്സി, ഞാനും വന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട്. ഞാൻ പിന്നെ ഇതൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, പക്ഷെ അപ്പോഴൊക്കെ ഉസ്താദിൻ്റെ ആ ഒരു മനക്കരുത്തുണ്ടല്ലോ, ആ അവരോട് പറയാണ്ടെന്ന് അത് നേരത്തെ ഇവിടെ കൊണ്ടിപ്പറമ്പ് പറഞ്ഞതുപോലെ ഒരു വിഷയത്തിൽ ലാസ്റ്റ് പറയേണ്ടത് അവർക്ക് പിന്നെ ഒന്നും പറയാണ്ടാവില്ല. ഞങ്ങൾ ഈ നന്ദ് കഴിഞ്ഞിട്ടേ പോകണുള്ളൂ, ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടോളാം. പിന്നെ അവർക്കൊന്നും പറയാണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു സമീപനം തന്നെയായിരുന്നു തൻ്റെ സംഘടനാ രംഗത്ത് ഉസ്താദ് സ്വീകരിച്ച നിലപാട്. എ ടു സെഡ് അത് തന്നെയായിരുന്നു. അള്ളാഹു റബ്ബുൽ ആലമീനായ തമ്പുരാൻ ആ മഹാനുഭാവനോടുകൂടി ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെ നിന്ന് വെട്ടിത്തെളിച്ച ഈ രാജവീതിയിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റഹ്മാനിയ എന്ന് പറയുന്ന ഈ ഒരു മഹാസംഭവത്തെ ഒരു വലിയ വടവൃക്ഷമാക്കിക്കൊണ്ടാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ തന്നിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ റഹ്മാനിയ കുടുംബം ഒന്നിച്ചു നിന്നാൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ദാഹം മാറ്റാൻ നമുക്ക് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ചില്ലറൊന്നുമല്ല, ഈ കുടുംബം പ്രവിശാലമായി കിടക്കുന്നു. വലിയ സമ്പന്നന്മാരും വലിയ കോടീശ്വരന്മാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. അതുകൊണ്ട് റഹ്മാനിയയിൽ നിന്നൊരിറ്റ് വെള്ളം കുടിച്ചവരൊക്കെ ഈ റഹ്മാനിയ കുടുംബത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട്. കോംപ്ലക്സ് ഇന്ന് നടന്നു പോകുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? വാപ്പുസ്താദിന് ശേഷം അനാഥമായത് റഹ്മാനിയ മാത്രമൊന്നുമല്ല, കൂട്ടുമല കോംപ്ലക്സ് കൂടിയാണ്. പക്ഷേ കൂട്ടുമല കോംപ്ലക്സിൻ്റെ പൂർവ്വവിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു അറഫ് പഠിച്ച ആരെങ്കിലും ഉണ്ടോയെങ്കിൽ അവരെയൊക്കെ ഒരു ചങ്ങരയിൽ കോർത്തെടുത്തുകൊണ്ട് സയ്യിദ് ഷമീർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ സദാഖ എന്ന് പറയുന്ന ആ പൂർവ്വവിദ്യാർത്ഥി സംഘടന ഇന്ന്
കോളേജ് അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും, ഭക്ഷണമായിരുന്നാലും ഉസ്താദുമാരുടെ ശമ്പളമായിരുന്നാലും ഒക്കെ അവർക്ക് നടത്താൻ കഴിയും. അതുകൊണ്ട് ഈ റഹ്മാനിയ എന്ന് പറയുന്ന ഈ വിശാലമായ കുടുംബത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ബാപ്പുസ്താദ് എന്ന് പറയുന്ന ആ ഒരു മഹാനുഭാവൻ്റെ സ്ഥാനത്ത് ഒരുപാട് ബാപ്പുസ്താദുമാരുണ്ടായാൽ സാധിക്കുന്ന ഒരു ദൗത്യം നമ്മളെല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ തയ്യാറാവണമെന്നും അതിന് എല്ലാവിധ പിന്തുണയും റഹ്മാനീസിനുണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.